നമസ്കാരം. 2029-ഓടെ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ ഉയരുമെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോർട്ട്. 7 വർഷം കൊണ്ട് ജർമ്മനിയെയും ജപ്പാനെയും മറികടന്ന് ഇന്ത്യ മുന്നേറുമെന്ന് SBI എക്കണോമിക് റിസർച്ച് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിലേറുന്ന 2014 ലോക സാമ്പത്തിക ശക്തികളിൽ 11 സ്ഥാനത്തായിരുന്നു ഇന്ത്യ. 8 കൊല്ലം കൊണ്ടാണ് ബ്രിട്ടനെ മറികടന്ന് 5 സ്ഥാനത്തേക്ക് കുതിച്ചത്. SBI റിപ്പോർട്ട് പ്രകാരം 2021 ഡിസംബറിൽ തന്നെ ഇന്ത്യ 5 സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. ഇക്കാര്യം ബ്ലൂംബർഗ് സ്ഥിരീകരിച്ചു. 2014 മുതൽ ഇന്ത്യ സ്വീകരിച്ച പാത വെളിപ്പെടുത്തുന്നത് 2029-ഓടെ രാജ്യം മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നാണ്. 2022-23 വർഷത്തെ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് 6.7% മുതൽ 7.7% ആയിരിക്കുമെന്നാണ് SBI പ്രവചനം. ആഗോളതലത്തിലെ അനിശ്ചിതത്വങ്ങൾ മൂലം 6 മുതൽ 6.5% ആയാലും സാധാരണം തന്നെയാണ്. നിക്ഷേപ മേഖലയിലെ ചൈനയുടെ പിന്നോട്ടു പോക്കിന്റെ പ്രയോജനങ്ങൾ ഏറ്റവുമധികം കരസ്ഥമാക്കി മുന്നേറുന്ന രാജ്യമെന്ന നിലയിൽ ഇന്ത്യയെ സുരക്ഷിത നിക്ഷേപ കേന്ദ്രമായി ആഗോളതലത്തിൽ വിലയിരുത്തുന്നതായും റിപ്പോർട്ടിലുണ്ട്. പുതിയ നിക്ഷേപ ലക്ഷ്യങ്ങളുടെ കാര്യത്തിൽ ചൈന മന്ദഗതിയിലായതിനാൽ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ എങ്ങനെ ഗുണഭോക്തമാവുമെന്നും റിപ്പോർട്ടിൽ പരാമർശിച്ചു. രാജ്യം സാമ്പത്തിക വളർച്ചാ നിരക്ക് കൈവരിക്കുമ്പോഴും ആളോഹരി വരുമാനത്തിൽ ഇന്ത്യക്ക് ഇനിയും മുന്നേറാനുണ്ടെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ചൈനയുടെ ആളോഹരി വരുമാനം $12,556 ആയിരിക്കുമ്പോൾ ഇന്ത്യയുടേത് $2,777. ആളോഹരി വരുമാനത്തിൽ വൻ കുതിപ്പ് ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതികൾ ശരിയായ ദിശയിൽ മുന്നേറുന്നതുവഴി ഈ ദശാബ്ദത്തിൽ തന്നെ ഇന്ത്യക്ക് ജപ്പാനെയും ജർമ്മനിയെയും പിന്തള്ളാൻ സാധിക്കും. ഈ സാമ്പത്തിക വർഷത്തെ ആദ്യപാത കണക്കുകൾ പുറത്തു വന്നപ്പോൾ രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് 13.5%. GDPയിലെ മുന്നേറ്റം ഇന്ത്യക്ക് അനുകൂലമാണെന്ന് SBI ബ്ലൂംബർഗ് റിപ്പോർട്ടുകൾ പറയുന്നു. August 31 ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പുറത്തിറക്കിയ സാമ്പത്തിക വർഷം ആദ്യപാദത്തിൽ ഇന്ത്യ സമ്പദ്വ്യവസ്ഥ 13.5% വളർച്ച കൈവരിച്ചതായി കാണിക്കുന്നു. ഡെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. Thank you.